നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറി. നിതീഷിന് ആർജെഡിയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചു. ആർജെഡിയുടെ പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകും. നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഉപമുഖ്യമന്ത്രി, സ്പീക്കർ മുതലായ സ്ഥാനങ്ങൾ ആർജെഡിക്ക് നൽകും. ബീഹാർ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ബിജെപി കോർ കമ്മിറ്റി യോഗം ചേർന്നു. നിതീഷ് ബിജെപിയെയും ബീഹാറിലെ ജനങ്ങളെയും വഞ്ചിച്ചെന്ന് കുറ്റപ്പെടുത്തൽ. നിതീഷിന്റെ ലക്ഷ്യം പ്രധാനമന്ത്രി കസേരയെന്ന് ചിരാഗ് പാസ്വാൻ. വൻതോതിൽ വെള്ളം പുറത്തേക്കൊഴുക്കിയിട്ടും ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 140 അടിയിലേക്ക് അടുക്കുന്നു. 139.6 ആണ് മുല്ലപ്പെരിയാറിലെ നിലവിലെ ജലനിരപ്പ്. അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. ഇടുക്കി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും. 30 ക്യുമിക്സ് ജലം കൂടി അധികം തുറന്നുവിടാനാണ് തീരുമാനം. നിലവിൽ 2387 അടിയാണ് ഇടുക്കിയിലെ ജലനിരപ്പ്. ഇടമലയാർ ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 4 ഷട്ടറുകളിൽ മധ്യഭാഗത്തുള്ള 2 ഷട്ടറുകളാണ് ഉയർത്തിയത്. നിലവിൽ 50 സെന്റിമീറ്റർ വീതമാണ് ഷട്ടർ തുറന്നിരിക്കുന്നത്. സെക്കൻഡിൽ 67 ക്യുമിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. ഉച്ചയോടെ 100 ക്യുമിക്സായി ഉയർത്തി. മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ 80 സെന്റിമീറ്ററായി ഉയർത്തിയതോടെ കൽപ്പാത്തിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. നാളെ വാളയാർ ഡാം കൂടി തുറക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയത്. നാളെ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി തുടങ്ങുമെന്നും അധികൃതർ. ചുള്ളിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ തുറന്നു. ചുള്ളിയാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാലാണ് ഡാമിന്റെ ഒരു സ്പിൽവേ ഷട്ടർ 5 സെന്റിമീറ്റർ തുറന്നത്. ഗായത്രിപ്പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡാമിന്റെ ജലനിരപ്പ് 182.87 മീറ്റർ. ഇടുക്കി വെള്ളത്തൂവൽ പണ്ടാരപ്പടിയിൽ ഉരുൾപൊട്ടൽ. അർദ്ധരാത്രിയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. 2 വീടുകൾക്ക് നാശനഷ്ടം. ഉരുൾപൊട്ടലിനെ തുടർന്ന് തടസ്സപ്പെട്ട വെള്ളത്തൂവൽ കല്ലാർകുട്ടി റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വരാനിരിക്കുന്ന മഴ കൂടി കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ ക്രമീകരണമെന്നും മന്ത്രി. പ്രധാന അണക്കെട്ടുകൾ തുറന്നതിനെ തുടർന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയന്ത്രിത അളവിൽ മാത്രമാണ് വെള്ളം ഒഴുക്കിവിടുന്നത്. ഒരു കാരണവശാലും നദികളിൽ ഇറങ്ങാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി. അണക്കെട്ടുകൾ തുറക്കുന്നതിൽ ആലുവയിൽ ആശങ്ക വേണ്ടെന്ന് അൻവർ സാദത്ത് MLA. ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടലിലേക്ക് ഒഴുകുന്നു. വേലിയേറ്റവും മഴയും ഇല്ലാത്തത് ആശ്വാസം. സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നതായും അൻവർ സാദത്ത് MLA. കോഴിക്കോട് വിലങ്ങാട് ചുഴലിക്കാറ്റ്. രാവിലെ 9 മണിയോടെയാണ് കാറ്റടിച്ചത്. കാറ്റിൽ തെങ്ങ്, വാഴ, റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷിക്ക് നാശം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. വീടുകൾക്ക് കേടുപാട് പറ്റി. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇടുക്കി ഡാം തുറന്നതോടെ പെരിയാർ കരകവിഞ്ഞു. തടിയമ്പാട്, പെരിയാർ വാലി ചാപ്പാത്തുകൾ മുങ്ങി. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ചാപ്പാത്ത് മുങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ. വിലങ്ങാട് വാളൂക്ക് പാലം മുങ്ങി. ഗതാഗതം തടസ്സപ്പെട്ടു. മേഖലയിൽ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടമുണ്ടായി. വർക്കല താഴെവെട്ടൂരിൽ വള്ളം മറിഞ്ഞു. വള്ളം കരയ്ക്കടുപ്പിക്കുന്നതിനിടെയാണ് അപകടം. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെയായിരുന്നു അപകടം. കേശവദാസപുരം കൊലക്കേസിലെ പ്രതി ആദം അലിയുടെ അറസ്റ്റ് ചെന്നൈയിൽ രേഖപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് CIയും സംഘവും എത്തിയാണ് അറസ്റ്റ് ചെയ്തത്. സെയ്താപ്പേട്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയുമായി സംഘം കേരളത്തിലേക്ക് തിരിച്ചു. ഗവർണർ ഒപ്പിടാൻ വിസമ്മതിച്ചതോടെ ലോകായുക്ത ഭേദഗതി അടക്കമുള്ള 11 ഓർഡിനൻസുകൾ അസാധുവായി. വീണ്ടും ഓർഡിനൻസുകൾ ഗവർണറുടെ അംഗീകാരത്തിന് സമർപ്പിക്കുകയോ നിയമസഭയിൽ ബില്ലായി കൊണ്ടുവരികയോ വേണം. ഗവർണറുമായി ഏറ്റുമുട്ടലിന്റെ പാത വേണ്ടെന്ന നിലപാടിൽ CPM. ഓർഡിനൻസ് വിഷയത്തിൽ ഗവർണറുമായി സർക്കാർ ഏറ്റുമുട്ടലിനില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഭരണത്തിൽ സ്തംഭനാവസ്ഥയില്ലെന്നും EP. അസാധാരണ സാഹചര്യം സാധാരണ സാഹചര്യമായി തീരുമെന്നും LDF കൺവീനർ.
ഗവർണറുമായി ബന്ധപ്പെട്ട ഭരണപരമായ പ്രശ്നം സർക്കാർ തലത്തിൽ പരിഹരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബി സി നിയമന ഓർഡിനൻസിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും മന്ത്രി. ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയെ പിന്തുണച്ച് ബിജെപി നേതാവ് എ പി അബ്ദുള്ളക്കുട്ടി. ഗവർണറുടെ തീരുമാനം സ്വാഗതാർഹം, തീരുമാനം ഭരണഘടനയെ ശക്തിപ്പെടുത്തുമെന്നും അബ്ദുള്ളക്കുട്ടി. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം പ്രമാണിച്ച് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനാകില്ലെന്ന് മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യദിനത്തിൽ മന്ത്രിമാർക്ക് ജില്ലകളിലെത്തണമെന്നതിനാൽ സമ്മേളനം ചേരുക പ്രായോഗികമല്ല, പ്രത്യേക സഭാ സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ ഓരോ സർവകലാശാലയ്ക്കും ഓരോ ചാൻസലർ വേണമെന്ന ശുപാർശയുമായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ. മുഖ്യമന്ത്രി സർവകലാശാലകളുടെ വിസിറ്ററാകണം, വിസിയുടെ കാലാവധി 5 വർഷമായി വർദ്ധിപ്പിക്കണമെന്നും 70 വയസ്സെന്ന പ്രായപരിധി വെച്ചുകൊണ്ട് വിസിക്ക് പുനർനിയമനമാകാമെന്നും റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ ഡെപ്യൂട്ടേഷൻ നീട്ടി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയാണ് നീട്ടിയത്. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയയെ തെരഞ്ഞെടുത്തത് വിവാദമായിരുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് സർക്കാർ നൽകി വന്നിരുന്ന പ്രതിമാസ ഗ്രാന്റ് മുടങ്ങി. ഗ്രാന്റ് അനുവദിക്കാൻ കഴിയില്ലെന്ന ധനവകുപ്പിന്റെ നിലപാടാണ് പ്രതിസന്ധിക്ക് കാരണം. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ധനവകുപ്പ് നിലപാടെടുത്തത്. പൊതുപരിപാടിയിൽ കോഴിക്കോട് മേയർ വിട്ടുനിന്നു. വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിട്ടുനിൽക്കൽ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 80-ാമത് വാർഷിക ദിനാചരണ പരിപാടിയിൽ നിന്നാണ് മാറി നിന്നത്. RSS പരിപാടിയിൽ കോഴിക്കോട് മേയർ പങ്കെടുത്തതിൽ പ്രതികരണവുമായി ഇ പി ജയരാജൻ. മേയറുടെ വിഷയം ജില്ലാ കമ്മിറ്റി പരിശോധിക്കും. സംസ്ഥാന നേതൃത്വം ആവശ്യമായി നിർദ്ദേശവും ഇടപെടലും നടത്തുമെന്നും ഇ പി. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ബാലഗോകുലം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് പാർട്ടിയോട് ആലോചിക്കണമായിരുന്നുവെന്ന് മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ. വിവാദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു, പരിചയക്കുറവാകാം പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണമെന്നും എം എൽ എ. ദേശീയപാതയിലെ കുഴിയടയ്ക്കൽ നടപടികൾ അടിയന്തരമായി പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി തൃശൂർ എറണാകുളം കളക്ടർമാർ പരിശോധിക്കണം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേതാണ് നിർദ്ദേശം. റോഡിലെ സുരക്ഷ കാൽനടക്കാർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഫുട്പാത്തിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. റോഡിൽ നിയമലംഘനം നടക്കുന്നത് ഉത്തരവാദപ്പെട്ടവർ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ദേശീയപാതയിൽ കരാറുകാർ ചെയ്യുന്നതിനെക്കുറിച്ച് തന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്രത്തിന്റെ കുഴി സംസ്ഥാനത്തിന്റെ കുഴി എന്ന് വേർതിരിച്ച് പറയുകയാണ് കേരളത്തിലെ മന്ത്രി. ദേശീയപാത പരിപാലനത്തിൽ വീഴ്ച വരുത്തുന്നവരെ കണ്ടെത്തണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. റോഡുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി വരെ സർക്കാരിനെ വിമർശിക്കുമ്പോഴും പ്രതിപക്ഷം വിമർശിക്കരുത് എന്നാണ് മന്ത്രി പറയുന്നതെന്ന് വി ഡി സതീശൻ. താൻ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ വ്യക്തിഹത്യ നടത്താനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്നും സതീശൻ. റോഡിന്റെ അവസ്ഥ മോശമാണെങ്കിൽ ടോൾ കൊടുക്കേണ്ടതില്ലെന്ന് കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി ഇളങ്കോവൻ. അറ്റകുറ്റപ്പണി നടന്നില്ലെങ്കിൽ ടോൾ നൽകേണ്ടതില്ലെന്ന് ദേശീയപാത അതോറിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. റോഡപകടങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകും. വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ഇളങ്കോവൻ. ഡീസലിന് പണമില്ലെങ്കിലും ധൂർത്തിന് കുറവില്ലാതെ KSRTC. ലക്ഷങ്ങൾ മുടക്കി 9 മാസം മുൻപ് രൂപമാറ്റം വരുത്തിയ സിറ്റി സർക്കുലർ ബസ്സുകൾ വീണ്ടും മാറ്റുന്നു. 55 ലക്ഷം ചെലവഴിച്ച് മാറ്റിയ 39 ബസ്സുകളാണ് വീണ്ടും രൂപമാറ്റം വരുത്തുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയതാണ് കാരണമായി പറയുന്നത്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും മാധ്യമപ്രവർത്തകനുമായിരുന്ന ബെർലിൻ കുഞ്ഞനന്തൻ നായർ ഇനി ഓർമ്മ. നാറാത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പൊതുദർശനത്തിന് ശേഷം അന്ത്യാഭിലാഷമനുസരിച്ച് വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. CPM ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ ഭൌതിക ശരീരത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കാനെത്തി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയായിരുന്നു അന്ത്യം. ചിതാഭസ്മം ക്യൂബൻ കടലിൽ ഒഴുക്കണമെന്ന് മരിക്കുന്നതിന് മുൻപ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ ആഗ്രഹം പ്രകടിപ്പിച്ചതായി കുടുംബ സുഹൃത്ത് തമ്പാൻ ബ്ലാത്തു. ഈ വിവരം ബെർലിന്റെ മകൾ ഉഷയെ അറിയിച്ചിട്ടുണ്ട് എന്നും തമ്പാൻ ബ്ലാത്തു. കോട്ടയം തിരുനക്കരയിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികളെ നാളെ ഒഴിപ്പിക്കും. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് കെട്ടിടത്തിന്റെ ബലമില്ലായ്മ ചൂണ്ടിക്കാട്ടി നഗരസഭ നടപടിക്കൊരുങ്ങുന്നത്. അതേസമയം നടപടിയെ ചെറുക്കുമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. IG ഗഗ്ലോത്ത് ലക്ഷ്മണിന്റെ സസ്പെൻഷൻ നീട്ടി. 3 മാസത്തേക്ക് കൂടിയാണ് സസ്പെൻഷൻ നീട്ടിയത്. മോൺസൺ മാവുങ്കലുമായി ബന്ധം പുലർത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ സസ്പെൻഡ് ചെയ്തത്. രാഷ്ട്രീയ പ്രതിസന്ധികൾക്കൊടുവിൽ മഹാരാഷ്ട്രയിലെ ആദ്യഘട്ട മന്ത്രിസഭാ വികസനം പൂർത്തിയായി. രാജ്ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ 18 MLA മാർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു.
ബിജെപിയിൽ നിന്നും ഷിൻഡേ പക്ഷത്തു നിന്നും 9 പേർ വീതം സത്യപ്രതിജ്ഞ ചെയ്തു. ഓൺലൈൻ റമ്മി നിരോധിക്കുന്ന കാര്യത്തിൽ ജനാഭിപ്രായം സ്വരൂപിക്കാൻ തീരുമാനിച്ചു തമിഴ്നാട് സർക്കാർ. വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, യുവാക്കൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നു തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങളുടെ അഭിപ്രായമാണ് സർക്കാർ തേടുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ ജിമ്മും എടിഎമ്മും വേണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ പ്രതിഷേധം. വാട്ടർ ടാങ്കിന് മുകളിൽ കയറി വിദ്യാർത്ഥിനികൾ സമരം ചെയ്തതോടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കോളേജ് അധികൃതർ ഉറപ്പു നൽകി. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പ്രവേശനത്തിൽ എംപി കോട്ടയടക്കം റദ്ദാക്കി കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കോട്ടകൾ പുനഃസ്ഥാപിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി. മുംബൈയിലെ ഏവിയേഷൻ യൂണിയൻ ഓഫീസിൽ മദ്യപാനത്തിനിടെ ഒരാളെ തല്ലിക്കൊന്നു. സാന്താക്രൂസിലെ ഓഫീസിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരനാണ് മരിച്ചത്. യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വധഭീഷണി. കൺട്രോൾ റൂമിലെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഭീഷണിയെ തുടർന്ന് യുപി പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് സുരക്ഷാ ഏജൻസികൾ. നോയിഡയിൽ സ്ത്രീയെ കയ്യേറ്റം ചെയ്ത കിസാൻ മോർച്ച നേതാവ് ശ്രീകാന്ത് ത്യാഗി അറസ്റ്റിൽ. മിററ്റിൽ നിന്നാണ് ത്യാഗിയെ യുപി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ത്യാഗിക്ക് ശക്തമായ തെരച്ചിൽ നടത്തിയിരുന്നു. അട്ടപ്പാടി മേലെ ചുണ്ടപ്പെട്ടി ആദിവാസി ഊരിൽ കാട്ടാനയിറങ്ങി. രാവിലെ 6:30 പുതൂർ പഞ്ചായത്തിലെ ഊരിലേക്ക് ഒറ്റയാൻ കയറിയത്. ദിവസങ്ങളായി മേഖലയിൽ കാട്ടാന തമ്പടിച്ചിരിക്കുകയായിരുന്നു. അരമണിക്കൂറോളം തമ്പടിച്ച കാട്ടാനയെ പിന്നീട് സമീപത്തെ കാട്ടിലേക്ക് കയറ്റിവിട്ടു. വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ മരകാവ്, വേലിയമ്പം, ഭൂദാനം പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷം. വനത്തിൽ നിന്നും ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി പട്ടിക്കൂട് ഉൾപ്പെടെ തകർത്തു. പാലക്കാട് എരുന്തേമ്പതിയിൽ പാട്ടക്കാലാവധി കഴിഞ്ഞെന്നാരോപിച്ച് നേന്ത്രവാഴ കൃഷി വെട്ടിനശിപ്പിച്ചതായി പരാതി. എരുത്തേമ്പതി സ്വദേശി ആൽബർട്ട് സെൽവരാജിന്റെ വാഴകളാണ് വെട്ടിനശിപ്പിച്ചത്. പോലീസ് കേസെടുത്തു. ആലപ്പുഴ പോലീസ് ക്വാർട്ടേഴ്സിൽ മകളെ കൊന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. ഭർത്താവും പോലീസുകാരനുമായ റെനീസിന്റെ കാമുകി മരണം നടക്കുന്നതിന് തൊട്ടുമുമ്പ് ക്വാർട്ടേഴ്സിലെത്തി നജ്ലയുമായി വഴക്കിടുന്നതിന്റെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. മലപ്പുറം തേഞ്ഞിപ്പലം വടക്കേത്തൊടിയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. സുബ്രഹ്മണ്യക്ഷേത്രം, ചൊവ്വയിൽ ശിവക്ഷേത്രം, കളത്തിങ്ങൽ ക്ഷേത്രം എന്നിവിടങ്ങളിലായിരുന്നു മോഷണം. മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ക്ഷേത്രങ്ങളിൽ നിന്നായി 20,000 രൂപ നഷ്ടമായി. നാദാപുരം കക്കംവള്ളിയിൽ വീട് പൊളിച്ചു നീക്കുന്നതിനിടയിൽ അപകടം. 2 തൊഴിലാളികൾക്ക് പരിക്ക്. ഇവരെ നാദാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. ഏറ്റവും വലിയ ഈട്ടി ലേലത്തിന് തയ്യാറെടുക്കുകയാണ് നിലമ്പൂർ അരുവാക്കൂട് വനം ഡിപ്പോ. നാളെയാണ് മെഗാ ഈട്ടി ലേലം നടക്കുന്നത്. 129 ഖരമീറ്റർ ഈട്ടി തടികളാണ് ലേലത്തിനായി 113 ലോട്ടുകളിലായി ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറം കാളികാവിൽ കിണറ്റിലകപ്പെട്ട നായയെ സാഹസികമായി രക്ഷപ്പെടുത്തി. പള്ളിശ്ശേരി കൊമ്പൻ നാണിയുടെ ചങ്കുറപ്പാണ് പൂങ്ങോട് ചിറ്റയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ നായയെ രക്ഷിച്ചത്. മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് അഴക്കൊടി ദേവി ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷിച്ചു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ക്ഷേത്രവയലിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെൽക്കറ്റയുമായി വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തി. കോവിഡിന് ശേഷം ക്ഷേത്രാഘോഷങ്ങൾ സജീവമായി വരുന്നതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിലെ വെള്ളി മെഡൽ നേട്ടത്തിന് ശേഷം ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് നാളെ നാട്ടിലെത്തും. കരുത്തരായ ഓസ്ട്രേലിയയോടുണ്ടായ കനത്ത തോൽവി നിരാശയായെന്ന് ശ്രീജേഷിന്റെ കുടുംബം. പൊരുതി നേടിയ വെള്ളിക്ക് മാറ്റക്കുറവില്ലെന്നും കുടുംബം. മലപ്പുറം വാഴക്കാട് അനധികൃതമായി പ്രവർത്തിച്ച ഗ്യാസ് റീഫില്ലിംഗ് കേന്ദ്രം കണ്ടെത്തി. ഒരാൾ പിടിയിലായി. വട്ടപ്പാറ സ്വദേശി കൊന്നേങ്ങൽ ഷാഫിയാണ് പിടിയിലായത്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു പ്രവർത്തനം. ഇടുക്കി രാജകുമാരിയിലെ ഏക്കർ കണക്കിന് കൃഷിഭൂമി വെള്ളം കയറി. ഏലം ഉൾപ്പെടെയുള്ള കൃഷി നശിച്ചു. സമീപത്തെ ചെക്ക്ഡാമിൽ മരവും കല്ലും അടിഞ്ഞുകൂടുന്നതാണ് വെള്ളം കയറാൻ കാരണം.
കോഴിക്കോട് സംഘടിപ്പിച്ച കർക്കിടക ഫെസ്റ്റ് ശ്രദ്ധേയമായി. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫെസ്റ്റിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കോഴിക്കോട് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിന് മുന്നോടിയായി വിവിധ പരിപാടികൾക്ക് തുടക്കം. കയാക്കിംഗിന്റെ പ്രചാരണാർത്ഥം നടത്തിയ സൈക്കിൾ സവാരി കാണികളെ ആവേശത്തിലാക്കി. കയാക്കിംഗ് പ്രദർശനവും റിവർ റാഫ്റ്റിംഗും നടന്നു. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്ക് 7 മെഡലുകൾ. മലയാളി താരം നിഹാൽ സരനും ഡി ഗുഗേഷും സ്വർണം നേടി. ഇ അർജുന് വെള്ളി. ജൂലൈ 28 തുടങ്ങിയ ഒളിമ്പ്യാഡ് ഇന്നാണ് സമാപിച്ചത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള വിമൻസ് ലീഗ് മത്സരങ്ങൾ നാളെ ആരംഭിക്കും. 10 ടീമുകളിലായി 350 പെൺകുട്ടികൾക്കും കേരള വിമൻസ് ലീഗിൽ അവസരം ലഭിക്കും. ദക്ഷിണാഫ്രിക്കൻ മുൻ അമ്പയർ റൂഡി കോയേഡ്സൺ അന്തരിച്ചു. കേപ്ടൌണിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കാറപകടത്തിലാണ് മരണം. 73 വയസ്സായിരുന്നു. 1992 പോർട്ട് എലിസബത്തിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിലാണ് അന്താരാഷ്ട്ര അമ്പയറായി അരങ്ങേറ്റം കുറിച്ചത്. 209 ഏകദിന മത്സരങ്ങളിലും 14 ട്വന്റികളിലും അമ്പയറായിട്ടുണ്ട്. ഇനി വേൾഡ് ഇൻ ഡെപ്ത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് മുൻ പ്രസിഡന്റ് കൂടിയായ ദിമിത്രി മെദ്വദേവ്. കഴിഞ്ഞ ദിവസം മെദ്വദേവ് റഷ്യൻ സോഷ്യൽ മീഡിയയിലിട്ട് പിൻവലിച്ച ഒരു പോസ്റ്റ് വലിയ തോതിൽ ചർച്ചയാവുകയാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിപ്പോയവരെല്ലാം തിരികെ വരണമെന്ന് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു പോസ്റ്റ്. വിവാദമായതോടെ മെദ്വദേവിന്റെ അക്കൌണ്ട് ഹാക്ക് ചെയ്തതാണെന്ന് വിശദീകരിക്കപ്പെട്ടെങ്കിലും ചർച്ച തുടരുകയാണ്. പുടിന്റെ മനസ്സിലിരിപ്പ് പരസ്യമാക്കിയതിലൂടെ മെദ്വദേവ് വീണ്ടും പ്രസിഡന്റ് കസേര ലക്ഷ്യമിടുകയാണെന്ന് വരെ വിലയിരുത്തുന്നവരുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വലങ്കയ്യും മുൻ പ്രസിഡന്റുമായ ദിമിത്രി മെദ്വദേവിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അധികം വൈകാതെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. USSRൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യങ്ങൾ മടങ്ങി വരണമെന്ന് പഴയ സാമ്രാജ്യം പുനഃസ്ഥാപിക്കണമെന്നുമായിരുന്നു മെദ്വദേവിന്റെ പോസ്റ്റിലെ സാരാംശം. പ്രസിഡന്റ് പുടിന്റെ മനസ്സിലുള്ളതാണ് മെദ്വദേവ് പോസ്റ്റ് ചെയ്തതെന്നാണ് ലോകം വിലയിരുത്തുന്നത്. വിവാദമായതോടെ മെദ്വദേവിന്റെ അക്കൌണ്ട് ഹാക്ക് ചെയ്തതാണെന്ന വിശദീകരണവുമായി റഷ്യ രംഗത്തെത്തി. ഇതടിസ്ഥാനമില്ലാത്ത വിശദീകരണമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മെദ്വദേവിന്റെ മുൻ പോസ്റ്റുകളുടെ അതേ ശൈലിയിലാണ് ഈ പോസ്റ്റിനുമെന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഹാക്കിംഗ് വെറും വിശദീകരണമാണെന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. മുൻ സോവിയറ്റ് സ്റ്റേറ്റുകളായ ജോർജിയയുടെയും കസാക്കിസ്ഥാന്റെയും സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്തതായിരുന്നു മെദ്വദേവിന്റെ പോസ്റ്റ്. 19 നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം രൂപപ്പെടുമ്പോൾ ജോർജിയ പ്രത്യേക പ്രദേശമായി ഉണ്ടായിരുന്നില്ല എന്നാണ് മെദ്വദേവ് പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ മഹത്തായ പാരമ്പര്യത്തോടൊപ്പം ജീവിച്ചിരുന്നവർ വീണ്ടും ഒന്നായിത്തീരണമെന്ന ആഗ്രഹവും പഴയ അതിരുകൾക്കുള്ളിലേക്ക് എല്ലാവരും തിരികെ വരണമെന്ന ആഹ്വാനവും പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു. പുടിന്റെയും അനുയായികളുടെയും ലക്ഷ്യമാണ് മെദ്വദേവ് പോസ്റ്റ് ചെയ്തതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ജോർജിയയും കസാക്കിസ്ഥാനുമായി റഷ്യയെ സംഘർഷപാതയിലെത്തിക്കുന്നതാണ് ഈ വക പരാമർശങ്ങളെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യക്കാരെ കസാക്കിസ്ഥാനിൽ നിന്ന് ആട്ടിയകറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും മെദ്വദേവ് ഉന്നയിച്ചിരുന്നു. സൌത്ത് ഒസീഷയിൽ ജോർജിയ വംശഹത്യയും
ആക്രമണവും നടത്തുന്നുവെന്ന് റഷ്യ 2008 ആരോപിച്ചിരുന്നു. ഇത് വസ്തുതാ വിരുദ്ധമായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. റഷ്യയെ വിപുലീകരിക്കുമെന്ന് നേരത്തെ പുടിനും പ്രഖ്യാപനം നടത്തിയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ജോർജിയയെ സോവിയറ്റ് യൂണിയൻ കൈപ്പിടിയിലാക്കുന്നത്. എന്നാൽ 1980 ആയപ്പോഴേക്കും ജോർജിയ സ്വാതന്ത്ര്യ പോരാട്ടം തുടങ്ങി. 1991 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ 2008 ജോർജിയയ്ക്കുമേൽ റഷ്യ ആക്രമണം നടത്തി. അബ്ഗാസിയെയും സൗത്ത് ഒസീഷ്യയെയും റഷ്യ പിടിച്ചടക്കുകയും ചെയ്തു. ജോർജിയയെ പൂർണ്ണമായി കീഴടക്കുക എന്ന റഷ്യൻ ലക്ഷ്യം യാഥാർത്ഥ്യമായില്ല. സ്റ്റാലിന്റെ ജന്മദേശം കൂടിയായ ജോർജിയ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അനുകൂലമാണ്. യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗത്വം പ്രതീക്ഷിച്ചിരിക്കുകയുമാണ്. മെദ്വദേവിന്റെ പോസ്റ്റ് ജോർജിയയെ മാത്രമല്ല കസാഖിസ്ഥാനെയും ഗുരുതരമായി ബാധിക്കുന്നതാണ്. കസാഖിസ്ഥാനെ റഷ്യ കൃത്രിമ രാജ്യമെന്നാണ് വിളിക്കുന്നത് തന്നെ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് മുമ്പ് വടക്കൻ കസാഖിസ്ഥാനിലെ ജനങ്ങളിൽ 62.5% സ്ലാവുകളായിരുന്നുവെന്നാണ് മെദ്വദേവ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. 1991 തന്നെയാണ് കസാഖിസ്ഥാനും സ്വാതന്ത്ര്യം നേടിയത്. രണ്ടായിരത്തിയെട്ടിലാണ് മെദ്വദേവിനെ പ്രസിഡന്റാക്കി പുടിൻ സ്ഥാനമൊഴിഞ്ഞത്. 4 തവണയിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡന്റായിരിക്കാനാകില്ലെന്ന ഭരണഘടനാ വ്യവസ്ഥയെ തുടർന്നായിരുന്നു ഇത്. പുടിനേക്കാൾ ലിബറലാണ് മെദ്വദേവ് എന്നാണ് അന്ന് പാശ്ചാത്യലോകം വിലയിരുത്തിയിരുന്നത്. റഷ്യയിലെ പരിഷ്കാരങ്ങൾക്ക് മെദ്വദേവിന് പാശ്ചാത്യലോകം പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ കടുത്ത നിലപാടാണ് പിന്നീട് മെദ്വദേവ് സ്വീകരിച്ചത്. കടുത്തതും വിദ്വേഷജനകവുമായ പ്രസ്താവനകളാണ് മെദ്വദേവ് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ അന്ന് ഉന്നയിച്ചത്. പുതിയ നീക്കങ്ങളിലൂടെ മെദ്വദേവ് എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമായ വിലയിരുത്തൽ ഇല്ല. റഷ്യയിൽ തന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കാനാണ് മെദ്വദേവ് ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ് സ്ഥാനത്ത് വീണ്ടും ഒരു ഊഴം കൂടി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കരുതാതിരിക്കാൻ കഴിയില്ലെന്നാണ് പല നിരീക്ഷകരും പറയുന്നത്.